നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പ്രൊഡക്റ്റ് ലാമിനേഷൻ ചെയ്യാതെ തന്നെ നമ്മുടെ വർക്കിന് ഗ്ലോസ് മാറ്റ് എഫക്റ്റ് കൊടുക്കുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനമൊക്കെ വന്നിരിക്കുന്ന സമയത്ത് പല കസ്റ്റമേഴ്സും ലാമിനേഷൻ വേണ്ട, പക്ഷെ അവർക്ക് ആ എഫക്റ്റ് കിട്ടാനായിട്ട് എന്താണ് മാർഗമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ UV ഓപ്ഷൻ ഉണ്ട്, അതിന് നമുക്ക് UV സംവിധാനങ്ങൾ വേണം, അതുപോലെ തന്നെ അക്വ ഓപ്ഷനുകളുണ്ട്. അക്വ ചെയ്യണമെങ്കിൽ നമുക്ക് IR സംവിധാനങ്ങൾ വേണം. ഇപ്പോൾ IR സംവിധാനങ്ങൾ ഇല്ലെങ്കിലും നമുക്ക് സാധാരണ മെഷീനിൽ ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു ഓപ്ഷനാണെന്ന് ഞാൻ പരിചയപ്പെടുന്നത്. IR ഉണ്ടെങ്കിൽ കൂടുതൽ ബെറ്റർ. ഇനി IR ഇല്ലാത്ത മെഷീൻ ആണെങ്കിൽ പോലും നമുക്ക് ഗ്ലോസ് എഫക്റ്റ്, മാറ്റ് എഫക്റ്റ് നമ്മുടെ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിലവിൽ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനമൊക്കെ വന്ന സമയത്ത് കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഇതിൻ്റെ മുമ്പിൽ. ഇത് സീഗ്വർക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് OP ഇങ്ക് ആണ്. ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഡെക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഗ്ലോസ് വരുന്നുണ്ട്, മാറ്റ് വരുന്നുണ്ട്. രണ്ട് എഫക്റ്റുകളുണ്ട്. ഗ്ലോസ് എഫക്റ്റ് ഉണ്ട്, അതുപോലെ മാറ്റ് എഫക്റ്റും ഇത് അവൈലബിൾ ആണ്. അഡ്വാൻറ്റേജുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് IR വേണമെന്ന് നിർബന്ധമില്ല. IR ഉണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. IR ഇല്ലെങ്കിലും സാധാരണ മെഷീനിലും നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് ലാമിനേഷൻ ചെയ്യാതെ തന്നെ ലാമിനേഷൻ എഫക്റ്റ്, ഗ്ലോസ് എഫക്റ്റ് ആയിട്ടുള്ളതും മാറ്റ് ആയിട്ടുള്ള എഫക്റ്റുകൾ നമുക്ക് നമ്മുടെ വർക്കിൽ കൊണ്ടുവരുവാനായിട്ട് ഈ ഇങ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. ഇത് 1 kg പാക്കിൽ അവൈലബിൾ ആണ്. നമുക്ക് ചെറിയൊരു യൂണിറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ലാമിനേഷൻ ചെയ്യാതെ തന്നെ നമ്മുടെ വർക്കിൽ ഗ്ലോസ്, മാറ്റ് എഫക്റ്റുകൾ ചെയ്യാനായിട്ട് ഇത് ഉപകാരപ്പെടും. നമ്മുടെ ഡെക്റ്റ് ത്രൂ ആണ് നമ്മളിത് ചെയ്യുക. IR ഇല്ലാത്തൊരു മെഷീൻ ആണെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ OP ഇങ്ക് നമുക്ക് വീണ്ടും പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ ഡെക്റ്റ് അതുപോലെ നമ്മുടെ റോളർ ക്ലീൻ ആയിരിക്കണം. കാരണം ഇത് ട്രാൻസ്പെറൻറ്റ് ഇങ്ക് ആണ്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഇങ്കിലും മറ്റ് മുമ്പ് അടിച്ച കളറുകൾ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. അപ്പോൾ നമ്മൾ വാഷിംഗ് നല്ല പ്രോപ്പറായിട്ട് ചെയ്യുന്ന നല്ല മെഷീൻ ആണെങ്കിൽ നമുക്ക് ഇത് നല്ല റിസൾട്ട് തരും. അതുകൊണ്ട് നിരവധി കസ്റ്റമർ ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. നിലവിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗ്ലോസ് ആയിട്ടുള്ള എഫക്റ്റും മാറ്റ് ആയിട്ടുള്ള എഫക്റ്റും നമുക്ക് നമ്മുടെ പ്രിൻറ്റിംഗ് മെഷീൻ ത്രൂ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. IR വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ ഡെലിവറി വരുന്ന സമയത്ത് നമ്മൾ അത് ഒരുപാട് ഓവർലോഡ് വെക്കാതെ ശ്രദ്ധിക്കുക. ഓവർലോഡ് വെക്കുമ്പോഴാണ് സെറ്റ് ഓഫിന് ഒരു ചാൻസ് വരിക. നോർമൽ ഇങ്ക് ഡ്രൈയിങ് തന്നെയാണ്. എന്താണോ ഒരു ഇങ്ക് ഡ്രൈയിങ്ങിന് എടുക്കുന്ന സമയം, ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ OP ഇങ്കും ഡ്രൈ ആയിക്കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റുള്ള ഇങ്ക് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ സെറ്റ് ഓഫ് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന മാർഗങ്ങൾ. ഇപ്പോൾ നമ്മൾ ഓവർലോഡ് വരാതെ ചെറിയ ഓരോരോ പാർട്സ് ആയിട്ട് തിരിച്ച് വെക്കുക, അല്ലെങ്കിൽ ഡെലിവറി ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ലാതെ നല്ല റിസൾട്ടിൽ ഗ്ലോസ്, മാറ്റ് എഫക്റ്റുകൾ ലാമിനേഷൻ ചെയ്യാതെ നമുക്ക് നമ്മുടെ മെഷീനിൽ അഡീഷണൽ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, 3-4 മണിക്കൂറിന് ശേഷം നമ്മൾ വർക്ക് ചെയ്തിട്ട് IR ഇല്ലാത്ത മെഷീൻ ആണെങ്കിൽ, IR ആണെങ്കിൽ തൊട്ട് അടുത്ത് തന്നെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. IR ഇല്ലാത്ത മെഷീൻ ആണെങ്കിൽ ഒരു 3-4 മണിക്കൂറിന് ശേഷം മാത്രമേ OP ഇങ്ക് പ്രിൻ്റ് ചെയ്യാൻ പാടുള്ളൂ. ഡെക്റ്റിൽ ഇടുക, ഡാമ്പ് ഓഫ് ചെയ്യുക, ഫുള്ളായിട്ട് നമുക്ക് ഇംപ്രഷൻ എടുക്കും. അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മെഷീൻ ഉപയോഗിച്ച് അഡീഷണൽ ഒന്നും ചെയ്യാതെ തന്നെ ഗ്ലോസ് എഫക്റ്റ്, മാറ്റ് എഫക്റ്റ് നമ്മുടെ വർക്കിൽ കൊണ്ടുവരുവാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. 1 kg പാക്ക് അവൈലബിൾ ആണ്. സീവർക്കിൻ്റെ പ്രൊഡക്റ്റാണ്. നല്ല പ്രൊഡക്റ്റാണ്. സാധാരണ ഇങ്ക് ഡ്രൈ ആവുന്ന പോലെ തന്നെയാണ് ഇത് ഡ്രൈയിങ്. IR ഇല്ലാതെ നമുക്ക് ചെയ്യാം. ഓവർലോഡ് ഡെലിവറിയിൽ ഓവർലോഡ് വരാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. റോളറും ഡെക്റ്റും ക്ലീൻ ആയിരിക്കണമെന്ന് മാത്രം, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. റോളറും ഡെക്റ്റും ക്ലീൻ ആയിരിക്കണം. ഒരു 3-4 മണിക്കൂറിന് ശേഷം മാത്രമേ പ്രിൻ്റ് ചെയ്തതിന് ശേഷം, പ്രിൻറ്റിങ് കഴിഞ്ഞ് 3-4 മണിക്കൂറിന് ശേഷം മാത്രം ഇത് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഗ്ലോസ് എഫക്റ്റ്, മാറ്റ് എഫക്റ്റ് നമ്മുടെ മെഷീൻ ത്രൂ യാതൊരു അഡീഷണൽ ഫിറ്റിംഗും ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ട് ഉപകാരപ്രദമായ, പ്ലാസ്റ്റിക് നിരോധനം നിലനിൽക്കുന്ന സമയത്ത് ഉപകാരപ്രദമായ ഒരു പ്രൊഡക്റ്റാണ് ഇത്. നിങ്ങളത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നിർത്തുന്നു. നന്ദി. നമസ്കാരം.